എന്താടാ എന്ത് പറ്റി കൊള്ളില്ല അല്ലേ വിചാരിച്ചത്ര നന്നല്ല നീ പറഞ്ഞ നേര മൂക്കിന് എന്തോ ട്രബിൾ ഞാനൊന്ന് നോക്കാം ഇതിന്റെ മൂക്കിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല സൂപ്പർ സോണിക് ഫിഗർ എനിക്ക് വളരെ ഇഷ്ടമായി എന്നോടാണ് ഇവിടെ കെട്ടാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ അത്രക്കൊന്നും പോയിട്ടുണ്ട് മൊത്തത്തിൽ ട്രബിൾ ഉണ്ട് ഒരു ട്രബിളും ഇല്ല ഉണ്ടെന്ന് പറഞ്ഞില്ലേ നോക്കി ശരിക്കും നോക്കിട്ട് പറ പെണ്ണെങ്ങനെയുണ്ട് മൂക്കിന് ട്രബിൾ ഉണ്ട് വായും കൊള്ളില്ല നീ പറഞ്ഞതാടാ ശരി നിന്റെ പക്ഷത്തുനിന്ന് ചിന്തിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ തന്നെയാണ് നീ കെട്ടേണ്ടത് വളർത്തി വലുതാക്കി എന്ന് വെച്ച് മാതാപിതാക്കൾ അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ നിന്ന് കൊടുക്കരുത് നിനക്കെന്താ ഭ്രാന്തുണ്ടോ ഭ്രാന്തല്ല നിന്നോടുള്ള സ്നേഹം ഫ്രണ്ട്ഷിപ്പ് ഏതെങ്കിലും ഒരുത്തിയെ കെട്ടിച്ചു തരേണ്ട ബാധ്യതയെ നിന്റെ അച്ഛനുള്ളൂ കൊണ്ടു നടക്കേണ്ടത് പോറ്റേണ്ടത് നീയാണ് ജീവിതകാലം മുഴുവനുള്ള കരാറാ വിവാഹം വേണ്ടടാ നീ ഇത് സമ്മതിക്കണ്ട അപ്പൊ നാളെ നമ്മൾ നിന്റെ നാട്ടിലേക്ക് പോകുന്നു എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും ഈ കല്യാണം ഞാൻ മുടക്കി തരും പോരെ ഹലോ ഹലോ അനിയൻകുട്ടിക്ക് ഒന്ന് കൊടുക്കോ റോങ് നമ്പർ അവളാ ആരെ വിളിച്ചത് ബ്രാൻഡി ഷാപ്പാണോ റോങ് റോങ് നമ്പർ പറഞ്ഞ മടുത്തു കൊറേ ട്രൈ ചെയ്ത് കിട്ടാതാവുമ്പോ അവള് വിട്ടുകളയും ഇനി ഇവനും അവൾക്കും കൂടി വന്ന ആലോചന മുടക്കിയിട്ട് വേണം എനിക്ക് എന്റെ കാര്യം പ്രൊസീഡ് ചെയ്യും അതിനു മുമ്പ് അവളുടെ മനസ്സിൽ നിന്ന് ഇവൻ പൂർണ്ണമായിട്ട് മാറണം അവളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു നടാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ യാത്രയ്ക്ക് അങ്ങോട്ട് മാറ്റിവെച്ച് ഒരു കാർ എടുത്ത് തപ്പി ഇറങ്ങാം എന്താ അപ്പോഴേക്കും നിന്റെ അച്ഛൻ അവിടെ കല്യാണം ഉറപ്പിച്ചിണ്ടാവും താലിയായിട്ട് ചെന്ന് കെട്ടാം നമുക്ക് ആദ്യം ഈ കല്യാണം മുടക്കണ്ടേ വേണം എന്നവാ അപ്പച്ച അവള് വിളിക്കും അപ്പൊ നാട്ടിൽ എന്റെ നമ്പർ കൊടുത്തേക്കണം അത് ഞാൻ ഏറ്റു അതും ഞാൻ ഏറ്റു നമസ്കാരം ഓച്ചിറ പ്രദേശം എത്തിയോ നിങ്ങളെ കൊണ്ടുവരാൻ അച്ചു സ്റ്റേഷനിൽ എത്തിയില്ലേ കണ്ടില്ല കൊട്ടേഷൻ കിട്ടിയ പാടെ ഞങ്ങൾക്ക് പുറപ്പെട്ടു എന്റെ മോളുടെ വിവാഹം ഒരു യുദ്ധത്തിലൂടെ നടക്കൂ പോരാടാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ വരുത്തിയത് മനസ്സിലായി വരൻ ശത്രുരാജ്യത്തുള്ളവനാണല്ലേ അല്ല ഈ നാട്ടുകാരനാ സന്തോഷം ഒരു യാത്ര ഒഴിവാക്കി പിന്നൊരു കാര്യം കല്യാണത്തിന് പ്രഥമനും പാൽപായസവും ഒക്കെ വേണം ഒരു സദ്യ ഉണ്ടിട്ട് ഒരുപാട് നാളുകളായി സദ്യ ഉണ്ണാനല്ല ഗുണ്ടാപ്പളിക്കാ വരുത്തിയത് അക്കാര്യത്തിൽ വിശ്വസിക്കാം ചെറുക്കനെ കൊന്നാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും ശവത്തിനെ അല്ല കിട്ടേണ്ടത് എനിക്കവനെ ജീവനോടെ വേണം എന്നാൽ ഒരു ഐഡിയ ചെക്കനെ പിടിച്ച് മുന്നിലിട്ട് തന്നാൽ ഒരു പോറിന് പോലും ഏൽപ്പിക്കാതെ ഇവിടെ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു മണ്ടന്മാരാണല്ലേ അല്ല ഗുണ്ടകളാ രണ്ടും ഒന്നു തന്നെ ഇനി വേറൊരു മണ്ടൻ നിങ്ങളെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് കറകുന്നുണ്ടാവും ഹായ് അച്ഛാ സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിക്കൂന്ന് ഇവൻ അറിയാം ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട നിന്നെ കണ്ടാ ഉണ്ണിത്താൻ റാഞ്ചി കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ അല്ലേ ചിലതൊക്കെ ഇവൻ പറഞ്ഞു എന്നാ പോവാം നീ ഇതിൽ കയറണ്ട ആ വണ്ടി കയറിയാ മതി ഞാൻ ബുദ്ധിപൂർവ്വം അറേഞ്ച് ചെയ്തതാ നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ് റോഡിലൂടെ എത്തിയാ മതി ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ നാട്ടിൽ ജീവിക്കും നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി ചെല്ലടാ ഡാ നീ കുട്ടി നീ ഇതിലോട്ട് കയറ് ആ ഗ്ലാസ് അങ്ങ് കയറ്റിക്കോ അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും നീയും പൊക്കിക്കോ ഗ്ലാസ് അന്റെ മോനെ ഏത് പാതാളത്തിൽ കൊണ്ടൊളിപ്പിച്ചാലും പാതാളക്കരണ്ടി ഉപയോഗിച്ച് ഞാൻ പൊക്കും ഞാനാ ആ പാതാളക്കരണ്ടി പുറത്തേക്ക് ഇറങ്ങി വാടോ കുറുമേ കേസ് കൊടുക്കും പിണ്ണാക്ക് തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് വിപ്ലവം സൃഷ്ടിച്ചില്ലേ അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കും മുക്കാൻ അവനെന്താ തുള്ളി നീല വാചക പഠിച്ച് നിൽക്കാതെ ഇറക്കി വിടറ അവനെ ഇറക്കി വിടാനായിട്ട് പിടിച്ച് കേറ്റിച്ചില്ലല്ലോ ഞാൻ അവനെ ഞാൻ കണ്ടതാ പിടിച്ചിറക്കില്ലടാ അയ്യോ ഇയാളറിയില്ലേ ഇദ്ദേഹമാണ് വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ ഇയാളിപ്പിച്ചൊരു പ്രശ്നത്തില കെട്ട് കഴിയാത്തൊരു മോളുണ്ട് ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം മോളെ കെട്ടണം എന്ന് പറഞ്ഞോണ്ട് വരും നിനക്ക് പറ്റൂ ഇയാളെ മോളെ കെട്ടാൻ അയ്യേ എന്നെ കൊണ്ട് പറ്റില്ല സോറി കേട്ടോ ഉണ്ണിത്താൻ ചേട്ടാ കണ്ടോ ഇവന് പറ്റില്ല എന്ന് എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ ഇച്ചിരി ധൃതിയുണ്ടേ
എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം. മൊത്തം ഒന്ന് നോക്കടാ. ടിക്കി നോക്കടാ. അകത്താരെങ്കിലും ഉണ്ടോ? ഇല്ല. ബാക്ക് സീറ്റിന്റെ അടിയിൽ നോക്ക്. ദേഹ പരിശോധന നടത്തുകയാ. കുണ്ട പോയ കുടത്തിൽ തപ്പണമെന്നാണല്ലോ. മൊത്തം പരിശോധിച്ചു. ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല. ഉണ്ണിത്താനെ, ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ബാക്കിയുണ്ട്. അയ്യോ വേണ്ട, തൊട്ടുപോകരുത്. നീ വണ്ടി കയറണം മോനെ. മാറ, വല്ല മുതലാളി. അതൊക്കെ അവനിതിവിടെ പോയി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ ഈ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും. ഇതുള്ളതും ഇല്ലാത്ത കിടക്കാ. കേറടാ ഒന്ന് നിന്നേ. അവനെ ഞാൻ കണ്ടുപിടിച്ചു. എവിടെ? വാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിംഗ. സിനിമ കണ്ടാലേ മോതാളിക്ക് അത് മനസ്സിലാവും. കൂടുതൽ പറഞ്ഞാൽ നിന്റെ മോറടിച്ച ഫിംഗ് ആക്കും. എന്റെ മോതാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ. ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. കൊച്ചുകുറുപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർഫിംഗ് നടത്തിയിട്ട് വരിക. ശരിയാണോടാ? സത്യം. ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം. മുതലാളിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം, ഉള്ളത് തന്നെയാ. ഇതെന്താണോ നീ നേരത്തെ പറയാത്ത? ബുദ്ധി ഇപ്പോഴല്ലേ വന്നെ. ഷോ, പാവം, വെറുതെ തല്ലി. നാളെ രാവിലെ തന്നെ പെണ്ണ് കാണാൻ പോണെന്നും പറഞ്ഞ അച്ഛൻ കിടന്നത്. ഇനിയിപ്പ എന്താ ചെയ്യാ? എന്താ ചെയ്യുക? നീ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. കൊച്ചുകുറുപ്പിന്റെ ആവശ്യം എന്തേം കൂടി ആവശ്യം. എടാ, എന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇത് മുടക്കാന്നുള്ളതാ. നിനക്കത് പറ്റൂല്ലയോ? പറ്റും. പറ്റില്ല, പറ്റില്ല. പെണ്ണ് കാണാൻ പോവാൻ ഞാനില്ലാന്ന് നീ എന്തർത്ഥത്തിലാ അവന്റെ വക്കാലത്ത് പിടിച്ച് പറയണത്? അതെ, എനിക്കറിയണം. ഒന്നും ഉണ്ടായിട്ടല്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാ ഇവൻ പറയണ. അല്ലേ, ഇന്ന് തന്നെ കെട്ടണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോടാ. ഇല്ല, ഇല്ലാന്ന്. നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിന്നെ അങ്ങോട്ട് കൊന്നുകളയാന്ന് കരുതിയിട്ടാ. ആ മോനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന്. ചെല്ലാതിരിക്കണത് മോശമല്ലേ? നീ വിഷമിക്കണ്ടാ, വേണമെങ്കിൽ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്യാട്ടോ. അച്ഛൻ വിളിച്ചു പറഞ്ഞോളൂ ഇന്ന് വരില്ലാന്ന്. അല്ലേ അച്ഛാ? ഇല്ല കൊച്ച, അച്ഛനത് പറയില്ല. അതിനു വേണ്ടി രണ്ടും വാരി പൊക്കണ്ട. നോക്കി നിൽക്കാ, ചെന്ന് വണ്ടിക്കാരണ. ആ ബാംഗ്ലൂരിൽ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വഷളായിട്ടുണ്ട്. അല്ല അനിയൻ കുട്ടി, കുറച്ച് രുക്മണി ഒരുങ്ങിയില്ലേ? ആ, എന്നാ വീട് പൂട്ടിക്കോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഇല്ല, നീ ഇവിടെ ഇല്ല. ഞങ്ങളുടെ കൂടെ പോരല്ലേ? അയ്യോ, വീട്ടിലാരുമില്ലെങ്കിൽ കള്ളന്മാര്. ഈ നാട്ടില് കള്ളന്മാരില്ല. അല്ല, ഞാനിപ്പോ എന്തിനാ നിങ്ങളുടെ കൂടെ വരണേ? ഇത് നല്ല കൂത്ത്. ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിന്ന് വന്നത്? എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ? ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. എവിടെ വെച്ച്? ഫോട്ടം. ഫോട്ടോ, ഫോട്ടോ, ഫോട്ടോയില്. ഫോട്ടോ ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. നീ വാ. അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. ഫോണ് വിളിച്ച് ബൂത്തിൽ നിർത്തി തരാം. ആവശ്യം പോലെ വിളിച്ചോ. താമസിച്ചാലോ? രണ്ടു മൂന്ന് ദിവസം എടുക്കോ? എന്നാ നടക്കണ? ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ. ഈശ്വര, ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ, നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇത് എന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ. എന്നിട്ട് ഇത്രയും വിമ്മട്ട് ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാന്റിയറി, പാന്റിയറി, ഇനി വരാൻ പറ്റില്ല, ഇനി വരാൻ പറ്റില്ല. കണ്ടാ, അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ പ്രസിഡന്റ് തീർന്നല്ലോ. തീർന്നു. എന്നാ വാ. ഒരു മിനിറ്റ്, ഞാനിന്ന് വിരൂപനായിക്കോട്ടെ. വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ. അത് കുറയട്ടെ. അല്ലെ, ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവും. ഇതെന്റെ ഒരേ ഒരു മകൻ, ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതായി ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളിംഗ് ക്ലാസ്.